അല്ലാഹു ഏറെ വെറുക്കുന്ന, റബ്ബ് ഒരിക്കലും അവരെ ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ, മാത്രമല്ല റബ്ബിനേറ്റവും ഏറ്റവും കടുത്ത ശത്രുവായി പരിചയപ്പെടുത്തിയ, എല്ലാ നന്മകളിൽ നിന്നും മാട്ടിയോടിക്കപ്പെട്ട റജീമായ ചെകുത്താന്റെ ആളുകളാണെന്ന് പറയപ്പെട്ട ധൂർത്തിന്റെയും പങ്ങച്ചത്തിന്റെയും വക്താക്കളായി ഈ ഉമ്മത്തുനിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അതുപോലെയുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും ആ ധൂർത്തുകൾ പ്രകടമാണ്. ഭക്ഷണത്തിന്റെ കാര്യവും അതുപോലെ തന്നെ പാനീയത്തിന്റെ കാര്യവും എന്ന് പറയാതിരിക്കലാണ് ഭേദം. മറ്റുള്ള മേഖലയിൽ കാണിക്കുന്ന ധൂർത്തുകളും പൊങ്ങച്ചങ്ങളും വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹാഘോഷത്തിന്റെ ചടങ്ങുകളിൽ വലീമകളെന്ന പേരിട്ടുകൊണ്ട് അതിൽ നടക്കുന്ന രൂപത്തിലുള്ള ധൂർത്തുകൾ എത്രയാണെന്ന് നമുക്ക് കണക്കാക്കുവാനാവാത്ത നിലക്കാണ്. ക്ഷണക്കത്തുകളിൽ തുടങ്ങുന്ന ധൂർത്തുകളാണ് നമ്മൾ കാണുന്നത്. വിവാഹത്തിന്റെ തീയതി കുറിക്കുന്ന, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, ആ ഡേറ്റ് അറിയിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടേണ്ടുന്ന വിവാഹ ക്ഷണക്കത്തുകൾ, അത് തന്റെ പണത്തിന്റെ പ്രതാപത്തിന്റെയും വളവളപ്പുകളും കാണിക്കുവാനുള്ള മേഖലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സമ്പത്തിന്റെ ഒരുപാട് കിലുക്കങ്ങളും അതുപോലെ തന്നെ തിളപ്പുകളും വർണ്ണാഭമായ തുന്നിച്ചേർക്കലുകളും ചേർത്തുകൊണ്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരങ്ങളാണ് ഈ മേഖലയിൽ ക്ഷണക്കത്തിന്റെ പേരിൽ മാത്രം മനുഷ്യർ ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല, പിന്നീട് വിവാഹം തീരുമാനിക്കപ്പെട്ടത് മുതൽ പന്തലൊരുക്കുന്നതിൽ, അതേപോലെ തന്നെയുള്ള വസ്ത്രം വാങ്ങുന്നതിൽ, അതേപോലെ ഭക്ഷണം തയ്യാറാക്കുന്നതിലൊക്കെ കനത്ത ധൂർത്തുകളാണ് ഈ ഉമ്മത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീൻമേശകളിൽ ചോറ് തന്നെ എത്ര വിഭവങ്ങളാണ് വിളമ്പി വെക്കുന്നത്! അഞ്ചും ആറും ഏഴും തരം ചോറുകളാണ് ഓരോ തീൻമേശകളിൽ പോലും വിളമ്പി വെക്കുന്നത്. മാത്രമല്ല മാർക്കറ്റുകളിൽ ലഭ്യമായ മത്സ്യങ്ങളും മാംസാദികളും പാശ്ചാത്യ പൗരസ്ത്യ നാടുകളിലെ വ്യത്യസ്ത കുക്കർമാർ അവർ പാചകം ചെയ്യുന്ന വിധത്തിലുള്ള സർവ്വവിധത്തിലുള്ള മത്സ്യമാംസാദികളുമാണ് കരിച്ചതും പൊരിച്ചതും മറ്റു വിധത്തിലുമായിക്കൊണ്ട് വിളമ്പി വെക്കുന്നത്. അതിന്റെ പുറമെ പഴങ്ങൾ ഏതൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണോ അവയെല്ലാം നിരത്തി വെക്കുന്നുണ്ട്. പഴച്ചാറുകൾ ധാരാളമായി ഐസിട്ടതും വിടാത്തതുമായി കൊണ്ട് നിരത്തി നിരത്തി വെക്കുന്നുണ്ട്. ഒരു ചായ കുടിക്കണമെങ്കിൽ ആ ചായക്ക് പോലും 8-ഉം 10-ഉം ഫ്ലേവറുകളിലുള്ള ചായയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ, പലഹാരങ്ങളുടെ കണക്കുകൾ പറയേണ്ടതില്ല. ഒരു മനുഷ്യന്റെ കൊച്ചു വയറിൽ ഒതുങ്ങാവുന്നതിന്റെ 10 ഇരട്ടിയും 50 ഇരട്ടിയുമാണ് തന്റേതായ പോഷ കാണിക്കുവാൻ വേണ്ടി വിവാഹവേദികളിൽ നിന്ന് വിളമ്പപ്പെടുന്നത്, നിരത്തി വെക്കപ്പെടുന്നത്. അതിനെല്ലാം ഒത്താശ ചെയ്യുവാൻ, തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിക്കുവാൻ വേണ്ടി പലരും വ്ളോഗർമാർ അതൊക്കെ കേട്ട് ഈച്ചകളെപ്പോലെ പാഞ്ഞെടുത്ത് അതൊക്കെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് തയ്യാറാക്കുന്നതെന്ന് പറയാൻ വേണ്ടി ഈ മേഖലയിൽ വിവാഹ സദ്യകൾ ഒരുക്കുന്നതിൽ 10-ഉം 100-ഉം 200-ഉം 289-ഉം വിഭവങ്ങൾ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്, ഞങ്ങളുടെ കാറ്ററിംഗ് സർവീസ് അതിന് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിസിനസ്സുകാരും ഈ മേഖലയിൽ വല്ലാതെ അഴിഞ്ഞാടുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാതിരുന്നാൽ റബ്ബ് നമ്മളെ വെറുക്കും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. കനത്ത താക്കീതുകളാണ് അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെയും റബ്ബവന്റെ വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ലോക്സഭയിൽ 5-6 മാസം മുമ്പ് ഒരു MP ഒരു വിവാഹ ക്ഷണക്കത്തിന്റെ അതുപോലെ തന്നെ മെനു കാർഡുകളും മേന്തിക്കൊണ്ട് അയാൾ പ്രസംഗിച്ചു ലോക്സഭയിൽ. നമ്മുടെ പാർലമെന്റിലെ ഒരു MP ആണ് പ്രസംഗിച്ചത്. അയാൾ കണക്കുകൾ നിരത്തി ആ മെനു വായിച്ചുകൊണ്ട് വായിച്ച അനുഭവങ്ങൾ നമ്മളൊന്നും മറന്നിട്ടില്ല, ഞെട്ടിപ്പോകുന്ന കണക്കുകളായിരുന്നു. 289 വിഭവങ്ങൾ ആണ് ആ കല്യാണത്തിന് വിളമ്പിയത്. ഒരു പ്ലേറ്റിന് 2500 അതിന്റെ കാറ്ററിംഗ് സർവീസുകാർ ഈടാക്കിയത്. ഈ വിധത്തിൽ കോടികൾ പൊടിച്ചെടുക്കുന്ന ഈ വിധത്തിലുള്ള ധൂർത്തുകൾ, ഇത് ഉള്ളവനും ഇല്ലാത്തവനും അതിനെ അനുകരിക്കുകയാണ്. ഉള്ളവൻ ചെയ്യുന്നത് കാണുമ്പോൾ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിക്കൊണ്ട് ആരാനോട് എന്റെ മകളെ കല്യാണമാണ്, എന്റെ മകന്റെ കല്യാണമാണ് സഹായിക്കണമെന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ യാചിക്കുന്ന മനുഷ്യൻ പോലും ഈ ധൂർത്തുകളുടെ പിന്നാലെ പോവുകയാണ്.
എല്ലാവർക്കും വേണ്ടത് മറ്റുള്ളവൻ്റെതിനോട് ഒട്ടും കുറയരുത് എന്നുള്ള ആ വിധത്തിലുള്ള നാട്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഇതെവിടെയാണ് നമ്മെ ചെന്നെത്തിക്കുക. എത്രയെത്ര ആളുകളാണ് വിവാഹത്തിന്റെ ശേഷം കടക്കണിയിൽ അകപ്പെട്ടത്. എന്തേ കാരണം? അവരവരുടെ കഴിവുകൾക്കും അപ്പുറമുള്ള ദൂർത്തിന് വേണ്ടി നിന്നു, പൊങ്ങച്ചം പ്രകടിപ്പിക്കുവാൻ വേണ്ടി പലതും ചെയ്തു. അതിന്റെ കണക്കുകൾ പോലും ആ അവസരത്തിൽ ചിന്തിച്ചില്ല. വിവാഹപ്പിറ്റേന്ന് മുതൽ ആ മനുഷ്യന്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്, ഭക്ഷണത്തിന് രുചി കുറയുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? ഈ ഉമ്മത്തിലെ മെമ്പർമാരാകുന്ന ഞാനും നിങ്ങളുമാണെന്ന് നമ്മൾ മറക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചതാണ്. ഇത് അല്ല വെറുക്കുന്ന കാര്യമാണ്, അല്ല ഇഷ്ടപ്പെടൂല, ഇത് ചെകുത്താന്റെ പിണിയാളുകളുടെ സമ്പ്രദായമാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ഈ ശ്രദ്ധ നമുക്കുണ്ടാകണം. അഥവാ വല്ല ഭക്ഷണങ്ങളും മിതമായ നിലക്ക് തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് കല്യാണവേദികളിലോ പാർട്ടികളിലോ ഒക്കെ ബാക്കി വന്നാൽ അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് വൃത്തിയോടെ എത്തിക്കുവാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒന്നും വേസ്റ്റ് ബിന്നിലേക്ക് തള്ളരുതെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു ഉരുള താഴെ വീണാൽ, ഒരു ഭക്ഷണത്തിന്റെ അംശം താഴെ വീണാൽ, അതിൽ അടങ്ങിയിട്ടുള്ള പൊടിയും മാലിന്യങ്ങളും തട്ടിയിട്ട് നിങ്ങളത് കഴിക്കാതെ വിടരുതേ എന്ന് ഒരു ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയോട് അവന്റെ കയ്യിൽ നിന്ന് വീണിട്ടുള്ളതിനെ കുറിച്ച് പോലും പറഞ്ഞെങ്കിൽ നിഷ്കരുണം, നിർബാധം, പൊങ്ങച്ചം കാണിക്കുവാൻ വേണ്ടി ഡൈനിങ് ടേബിളുകളിൽ നിന്ന് ആയിരക്കണക്കിന് 10,000 രൂപയുടെ മത്സ്യമാംസാദികളും ഭക്ഷണ പദാർത്ഥങ്ങളുമാണ് വേസ്റ്റ് കൊട്ടയിലേക്ക് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് മാറ്റം വരേണ്ടത്? ആരിലാണ് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്? ഞാനും നിങ്ങളുമാണ് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത്.